seleção com os legs falando se agora o pessoal você score rank vai ser naquela mão né que nós temos que ter ele também para ele para entrar na linha de peso que ele é ele que é o sabedoria tanjita vai ser onde é ele só dar ele e para no quando ele നമ്മുടെ ചുറ്റും ഒരു സർക്കിൾ വരുന്ന കണ്ടിട്ടുണ്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അതായത് ആ ഒരു ആലോകിനെ പോലെ സർക്കിൾ വരുന്നുള്ള കണ്ടിട്ടുണ്ടോ ആ ഒരു സർക്കിൾ നമ്മുടെ ഈ ഒരു ക്ലൂ ക്യാറ്റർ തന്നെയാണ് ഓക്കെ ആ ഒരു ക്ലൂ ക്യാറ്ററിന്റെ ആ ഒരു സർക്കിൾ വരുന്ന സമയത്ത് നമുക്ക് തൊട്ടടുത്ത് ഒരു 30 മീറ്റർ ഹൈറ്റിലുള്ള ആൾക്കാരെ മൊത്തം നമുക്ക് ഇവിടെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഓക്കെ ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ നമുക്ക് കണ്ടുപിടിച്ച് ഐ മീൻ അവന്മാരുണ്ടെങ്കിൽ സ്കാനർ പോലെ വർക്ക് ചെയ്തായിരിക്കും ഓക്കെ എന്നാൽ ഈ ഒരു ബണ്ടിലിട്ട് കളിക്കുമ്പോൾ പ്രശ്നം ഞാൻ പറഞ്ഞു അതായത് എപ്പോൾ ഈ ഒരു ബണ്ടിൽ ഇല്ലെങ്കിൽ ഈ മുമ്പത്തെ ഏതെങ്കിലും മൊത്തം നമ്മൾ ഇട്ട് വരുമ്പോൾ തന്നെ ലോബി വെച്ച് നമ്മുടെ ആൾക്കാരെ മൊത്തം കൂടിച്ചാൽ ഇമോട്ട് ഇടുക കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തേടി പിടിച്ച് ഓക്കെ എവിടെ പോയാലും നമ്മളെ തേടി പിടിച്ച് അടിച്ച് ഇമോട്ട് ഇടുന്ന ഒരു ടീം ഐ മീൻ ടീംസ് എന്തായാലും ആ ഒരു സ്കോഡ് എന്തായാലും ആ ഒരു ലോബിയിൽ ഉണ്ടായിരിക്കും ഓക്കെ അതുകൊണ്ട് നമുക്ക് ഇതിട്ട് കളിക്കുമ്പോൾ മാസ് രീതി കളിക്കണം അതവാങ്ങാനും പൊന്നു മനസ് സ്കോഡ് കളിക്കുന്ന സമയത്ത് ഇമ്മാരോട് കളിക്കാൻ വന്ന ഉള്ള ദുരന്തം പിടിച്ച അവസ്ഥ ഞാൻ പറഞ്ഞത് ഓക്കെ സ്കോഡ് കളിക്കുക ഇല്ലെങ്കിൽ ഡിയോ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ മണ്ടിൽസ് ഒന്ന് ഇട്ടിട്ട് പോകാൻ ഐ മീൻ പഴയ ഇലയിൽ ഒന്നിട്ട് പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കായി കഴിഞ്ഞാൽ തീർന്ന അവസ്ഥ റിമോട്ടിന്റെ അങ്ങേയറ്റമായിരിക്കും ഓക്കെ അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ സോളോ വേഴ്സസ് സ്കോഡ് അല്ലെങ്കിൽ സോളോ വേഴ്സസ് ക്യൂ അല്ലെങ്കിൽ സോളോ മാച്ച് കളിക്കാൻ മാത്രമേ ഇതിട്ടിട്ടുള്ളൂ അതായത് നമ്മൾ നോക്കായി കിടക്കത്തില്ലോ ഡാറ്റിംഗ് ചത്തുപോലെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഓക്കെ ഓടുന്ന നോക്കുമ്പോഴത്തേക്കും ഫാക്ടറി മേലെ ഒരു ടീമുണ്ട് സോ നൈസ് അവരെ ആ വെയിൻ തന്നെ കവര മണ്ടക്കി എടുക്കുന്ന കാര്യം മനസ്സിലായി ഈ കാട്ടുവാടിക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല ഓക്കെ അമ്മാരെ മണ്ടക്കി എടുക്കുന്ന ഒരു കാര്യം മനസ്സിലായി ഇങ്ങനത്തെ കുറെ വാഴകളുണ്ട് ചുമ്മാ മരത്തിന് മണ്ടക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറിയുടെ മണ്ടക്കി അല്ലെങ്കിൽ എന്തിനെങ്കിലും മണ്ടക്കി ഒളിച്ച് നിന്ന് പമ്മി പമ്മി അടിക്കുന്ന അമ്മാരൊക്കെ നമ്മളോടെ ഏറ്റാട്ടിയൊക്കെ മിക്കമ പവർ ആണ് മസ്സാണ് കേരളക്കെ പെട്ടപ്പെട്ട പ്രോ പ്ലെയർ എന്ന് പറഞ്ഞിട്ട് നൈസ് അവനെ അടിച്ചിട്ട് ഇമോട്ട് ഇടുന്നു ഓക്കെ എന്തായാലും അവൻ കില്ലിട്ടുണ്ടോ എന്ന് നോക്കുക അതായത് ലാസ്റ്റ് വരെ അവനെ നോക്കാക്കിട്ടുണ്ട് അവൻ ടീമേറ്റ് മണ്ടക്കി ആവാൻ ചാൻസ് വളരെ കുറവാണ് ഓക്കെ ഞാൻ ക്രൂട്ട് നോക്കിയ സമയത്ത് ഒരുത്തിനെ മാത്രമേ കണ്ടുള്ളൂ ആ സമയത്ത് വരുന്ന സമയത്ത് അവന് ടീമേറ്റ് ആണെന്ന് തോന്നുന്നു ടീമേറ്റ് അല്ല വേറെ ടീമാണ് തോന്നുന്നു ഇവനെ കൊല്ലാൻ വേണ്ടി അതായത് മണ്ടക്കുള്ളവനെ കൊല്ലാൻ വേണ്ടി നിന്നവനാണെന്ന് തോന്നുന്നു അവൻ ഹെഡ് ഷോട്ട് ചൂടിട്ടുണ്ട് അവരെ നമുക്ക് സൈലൻസർ അതേപോലെ കുറച്ച് ബുള്ളറ്റിട്ടുണ്ട് ഓക്കെ അവൻ്റെ ആണെങ്കിൽ MHP സംതിങ് കടപ്പെട്ടായിരുന്നു ആ ഒരു മിനി MHP എടുത്ത് മാസ് കാണിക്കാത്ത എന്താ ബ്രോ നിങ്ങൾ ലൈവിലൊക്കെ ആണെങ്കിൽ MHP ഡബിൾ MHP എടുത്തിട്ട് വേറെ ലെവൽ മാസ് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തില്ല കാരണം ഞാൻ ഇപ്പോൾ കളിക്കുന്ന ഫോണിനകത്താണ് PC-ക്കകത്താലും ഓക്കെ ഈ ഒരു ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഫോണിനകത്തും അതേപോലെ ലൈവ് കളിക്കുന്ന PC-ക്കകത്ത് ആയതുകൊണ്ട് രണ്ട് വേറെ വേറെ മാറി കളിക്കുന്നുണ്ട് എന്നറിയ MHP അതായത് ഗെയിംസിലും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ അയാൾക്ക് ഉണ്ടായിരിക്കും ഓക്കെ എന്നാലും അവിടുന്ന് ഒരു അടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് ടവറിൻ്റെ അടുത്ത് നിന്ന് ഒരു അടി വന്നിട്ടുണ്ടായിരുന്നു അവൻ എവിടെ നിന്ന് കണ്ടുപിടിക്കും കാരണം അവനെ അതിന് നേരെ വിട്ടാൽ ശരിയാകത്തില്ല ഓക്കെ എന്നാലും അവനും കണ്ട് എൻ്റെ മണ്ടക്കുള്ള നോക്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുമ്മനടിക്കാനുള്ള പരിപാടിയാണെന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നോക്കിയിട്ട് ഓക്കെ ഞാൻ നോക്കിയിട്ട് എന്നിട്ട് അവനെ കണ്ടില്ല അതേപോലെ മണ്ടക്കുള്ളവനെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതായത് അവനെ പൊക്കണം ആ മണ്ടക്കുള്ളവൻ എന്തായാലും പൊക്കണം നീ എന്റെ കില്ല് കുമ്മനടിക്കാൻ മാത്രം പറഞ്ഞുള്ള കാട്ടുവാഴി ചോദിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മൾ ഊമ്പാവ ആമ്പലാമ്പലായിരിക്കുന്ന കേസ് അവരാരും ഇല്ല ഓക്കെ നമ്മൾ ഒരുമാതിരി ഒരു പട്ടിയാക്കണം ഞങ്ങൾക്ക് ഒരുമാതിരി അവസ്ഥയാക്കി ഓക്കെ എന്നാലും അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല ഞാൻ വെച്ചിട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ മെയിൻ കാര്യം പറഞ്ഞുതരാം അതായത് അവരിങ്ങനെ ഇനി മണ്ടക്ക് കയറുന്നിട്ട് മണ്ടക്കേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ നോക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ എന്താണ് വിധി നമുക്ക് തുണച്ചിലാസ് വന്നിട്ട് അവർക്ക് കിട്ടുന്നില്ല അവൻ ഐസായിട്ട് അപ്പത്തേക്ക് ഇറങ്ങി അതായത് പണ്ടത്തെ ഒരു ഫാക്ടറിന് കുറവുണ്ടായിരിക്കും പണ്ട് ആരും എഡ്ജ് ഉണ്ടായിരുന്നില്ല അതായത് ഇങ്ങനെ കുറച്ച് അറ്റം കെട്ടിയ പോലത്തെ ഒരു മധുരം ഉണ്ടായിരുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എഴുന്നിട്ട് അതിന് താഴെ വരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ പറ്റത്തില്ല ഓക്കെ എന്നാലും ക്ലൂട്ട് നോക്കുമ്പോൾ ഒരു ഇനിമിനെ അവിടെ കണ്ടു നൈസർ നോക്കുമ്പോഴത്തേക്കും എവിടെ അവൻ ഫാക്ടറിക്ക് അകത്തേക്ക് കയറി പോയി കാട്ടുവാടി ഇങ്ങനെ കയറി പോകാൻ പാടുന്ന മനസ്സേ എവിടെ നീ വാടാ വിട്ടാ അതിലേക്കുള്ള പരിപാടി ഞാൻ ചെയ്തുതരാമല്ലോ എന്നിട്ട് നോക്കുവാണ് മക്കളെ വാ എവിടെയാണ് നീ ക്ലൂവിൻ്റെ ഇത് രക്ഷ കൊടുത്തു ഓക്കെ ക്ലൂ ഇട്ട് പോലെ അവരെ കിട്ടുന്നില്ല കാട്ടുവാടി എവിടെ പോയെന്ന് എനിക്കറിയില്ല ഓക്കെ എന്നാലും പടുവാടി തപ്പി വേണം നമ്മൾ പോകുന്നത് സോ ഇവിടെ എന്തായാലും ആൾക്കാരുണ്ട് എനിക്ക് മനസ്സിലാക്കി നോക്കുമ്പോഴത്തേക്ക് കൊടുത്തിട്ടുണ്ട് ആ മോനുസ് അവിടെ ഇല്ല ആ അവരെ സ്പാർട്ട മക്കളുടെ സ്പാർട്ടയും കാണിച്ച് ഏതാ അടിച്ച് അവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഒമ്പോ ടീമും
എന്തോ മോനെ ഇവർക്ക് വേറെ ടീം. ഓ മൈ ഗോഡ്, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു. സത്യം പറഞ്ഞാൽ എന്താണ് അവന്റെ ടീമേറ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്റെ അവൻ അടിച്ചുണ്ടാക്കി തന്നു വിചാരിച്ചു. പക്ഷെ രണ്ട് മുതുവാഴകളായിരുന്നു. ഓക്കെ, രണ്ടുപേരുടെ ലൂട്ടിനെ മൊത്തം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം കുഴപ്പമില്ല, ഈ ഒരു ബണ്ടിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. അതായത് ഈ ഒരു ബണ്ടിയുടെ സമയത്ത് നമ്മളിങ്ങനെ കില്ലെടുത്ത പിള്ളേർ പെട്ടെന്ന് ലൈക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കുറെ പേര് ലൈക്ക് പുഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ഓൾഡ് എലൈറ്റ് കിട്ടി കളിക്കുകയാണെങ്കിൽ ജസ്റ്റ് വേറെ ലെവൽ പവർ ആയിരിക്കും. ഈ ഒരു എലൈറ്റ് ഓൾഡ് ആണെന്ന് വെച്ച് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ എടുത്ത രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ എലൈറ്റ് ഇതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ കളി തുടങ്ങി ടൈമിൽ ഞാൻ എലൈറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ്ലി ഞാൻ കുറെ എലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടിന്യൂസ്ലി എടുത്തതിൽ മൂന്നാമത്തെ എലൈറ്റ് ഇതായിരുന്നു. ഫസ്റ്റ് എലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ടാകും. സോ അതിനകത്ത് ഒരു പിരമിഡ് ടൈപ്പ് ഇരിക്കുന്ന ഒരു മമ്മി ടൈപ്പ് ഇരിക്കുന്ന ഒരു എലൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ഡ്രാഗൺ എലൈറ്റ്, അതിലേക്ക് ഡ്രാഗണയൊക്കെ വന്ന സമയത്തുള്ളൊരു എലൈറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു പാന്തർ എലൈറ്റ് ഇതാണ് കണ്ടിന്യൂസ്ലി എടുത്ത് ഞാൻ മൂന്ന് എലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ഇമോട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇപ്പോൾ കില്ലെടുത്തതിന് ശേഷം ഞാൻ ഡിയോ വൈപ്പ് എടുത്തതിന് ശേഷം ഞാൻ ഒരു ഇമോട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഇമോട്ട് തന്നെയാണ് ഈ ഒരു പാന്തർ എലൈറ്റിന്റെ കൂടെ വന്ന ഒരു ഇമോട്ടൊക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ എലൈറ്റിലൂടെയും ഒരു ഇമോട്ട് വരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല. ഒന്നരാടം വെച്ചാൽ തോന്നുന്നു വരുന്നത്. ഓക്കെ, ഓടുന്ന നോക്കത്തേക്ക് ഒരുത്തരം പൊക്കുന്നുണ്ട്, നൈസായിട്ട് അവൻ ഓടിയൊക്കെ പൊക്കിട്ട് അങ്ങോട്ട് ഓടി. എന്തായാലും പൊക്കി വണ്ടക്കൊക്കെ വണ്ടക്ക് എന്തായാലും ടീമേറ്റ് ചാൻസ് വട്ടക്കുള്ള ഒരുത്തരം ഓടുന്നു പട്ടക്കുന്ന ഒരു ചവനെ നൈസറ്റ് 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 അങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. ഇത് ടീമേറ്റ് മണ്ടക്കുന്ന വരാൻ ചാൻസ് വട്ടക്കുള്ള. ഓക്കെ, എവിടെ മണ്ടക്കുന്ന വാടാ മണ്ടക്കുന്ന വാടാ നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ മണ്ടക്കുന്ന വരുന്നവരെ കൊല്ലാൻ തന്നെ പ്രത്യേക സുഖമാണ്. കാരണം ഒന്നും അറിയാം. ഇതൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മെയിൻ പേരോട് ഞാൻ പറഞ്ഞുതരാം. അതായത് പൊരുത്ത പൊക്കുവാണെങ്കിൽ അവനെ പൊക്കാൻ വിടും. ഓക്കെ, പൊക്കിക്കോട്ടെ ചോദിച്ചാൽ അവൻ നിൽക്കും. സോ പൊക്കി കഴിഞ്ഞ ശേഷം അവനെയും കൊല്ലും. അതിനുശേഷം എല്ലാവരും മണ്ടക്കായിരിക്കും. മണ്ടക്ക് നിൽക്കുന്ന പട്ടക്ക് പടക്കി നടിച്ച് അവനെ കൊല്ലുന്ന ഒരു അവസ്ഥയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അത് വേറെ ലെവൽ പവറാണ്. അതായത് നമ്മൾ മൊത്തം അവരൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. ഓക്കെ, എന്നാൽ മുമ്പ് കിടക്കുന്ന നോക്ക് കംപ്ലീറ്റ് നോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടുത്തെ ഒരു നോക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വന്ന ആ ഒരു പാരച്യൂട്ടിൽ നിന്ന് നോക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡൗട്ട് ഉണ്ട്. കാരണം അപ്പുറത്ത് വേറെ MATP സംതിങ് വെച്ച് അടിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗ്ലൂവാളിന്റെ അകത്തൂടെയാണ് അവൻ അടിക്കുന്നത്. സോ അതായത് അവനെ പൊക്കണം, അവന്റെ കണ്ട് ടീമേറ്റ്സിനെ പൊക്കണം. എല്ലാവരും തകർത്ത് തൂത്ത് വാരി മാസം കാണിച്ച് പോയിട്ട് വേറെ ലെവൽ പവർ അടിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ സമയത്ത് ഒരു കാര്യം പറയാം. അതായത് ഞാൻ ചാനൽ അനലിറ്റിക്സ്, അതായത് യൂട്യൂബ് സ്റ്റുഡിയോക്കകത്ത് നമ്മുടെ ചാനലിലെ അനലിറ്റിക്സ് നോക്കാൻ പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ചൊരു വലിയൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഇഷ്ടത്തോടെ കാണുന്നുണ്ട്. എല്ലാ ദിവസവും അവരെ 8 മണിക്ക് തന്നെ അലാറം വെച്ചിരുന്ന് വന്നിരുന്ന് കാണുന്നുണ്ട്. സോ കാണുന്നെങ്കിൽ ഓക്കെ, കാണുന്നതിൽ ഒരു 40% ആൾക്കാർ, ഇപ്പോൾ 100 പേര് കാര്യമുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 40 ആൾക്കാർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ മാക്സിമം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പൊന്നു മക്കളെ നിങ്ങളെ നാളെ ഉറുമ്പ് എടുക്കുക. അത്ര തന്നെ. ഓക്കെ, ഒന്നും പറയാനില്ല. മാസ് അത് തന്നെ പക്കാ മാസ്. ഓക്കെ, ഓടുന്ന നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരെ കൊണ്ട് ഇവനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ സമയത്തില്ല. കാട്ടുപോലെ ഗ്ലൂ ആൾക്കിട്ട് ബസ് കാണിക്കണം. ഓക്കെ, ഏതാണ് നേടിയെടുത്തതാണ്, പക്ഷെ നോക്കുമ്പോഴത്തേക്ക് നേടുന്നുണ്ടല്ല. ഗ്ലൂ ആയിട്ട് ബസ് കാണിക്കാൻ നോക്കുന്നുണ്ട്. ഓടുന്ന നോക്കുമ്പോഴത്തേക്ക് അവൻ ഒറ്റക്കാണോ തോന്നി. ഓക്കെ, ഒന്ന് നോക്കില്ല, ഏർത്തിടിക്കുന്നു. ഏതാ ഓട്ട എംട്രടിക്കുന്നത്? പച്ചയ എംട്ര വെച്ച് പട്ടക്കുന്ന കൊണ്ടില്ല. അടുത്തടി ഏതടി എന്റെ മോനെ, അടുത്ത് 7 മണി 2 MATP എന്റെ മോനെ. ഞാൻ ഇങ്ങനെ പീസിലെ കളിക്കുന്നെങ്കിൽ ഞാനിട്ട് ആ ഒരു 2 MATP അവർ ഇത് വാരി പറക്കായത്. പക്ഷേ എന്തായാലും ഫേറ്റീസ് എഗൈൻസ്റ്റ് മീ. എന്തായാലും 2 MATP എന്നല്ല, അവരുടെ SGM ഒക്കെ കിടക്കുന്നുണ്ടല്ലോ. എന്റെ മോനെ വേറെ ലെവലൊക്കെ. ഓടുന്ന നോക്കുമ്പോഴത്തേക്ക് ദൂരെ ഒരുത്തരെ കൊണ്ട് ഏതാ ടിക്കറ്റ് കമ്പോട്ട് ഹെഡ്ഷോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ബോഡി ഷോട്ട് കയറും, അതിനു ശേഷം വരയ്ക്കും ഫസ്റ്റ് ഹെഡ്ഷോട്ട് കയറും, പിന്നെ അതിനുശേഷം ബോഡി ഷോട്ട് കയറും. അങ്ങനെ ഒരു ഇഷ്യൂ ആർക്കും വിളിച്ച് ചൂക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് ഒരു കാര്യം പറയാം, അതൊരു വലിയ സംഭവം, ഒരു വലിയൊരു ഗീവ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അതായത് ലോൺ ഡിവൈസ് പ്ലേയേഴ്സിന് ഫോൺ ഗീവ് ആയിട്ട് കൊടുക്കുന്നതിനെപ്പറ്റി കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അടുത്ത് ഞാൻ പ്ലാൻ ചെയ്ത കാര്യം പറഞ്ഞുതരാം. അതായത് നമുക്കൊരു സ്പോൺസറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ 3 ഫോണാണ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. അതും അതൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റായി നിന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ബ്രോ തരുവാണെങ്കിൽ 6 GB റാമുള്ള ഫോൺ തന്നാൽ മതി, 2 അല്ലെങ്കിൽ 1 3 അല്ലെങ്കിൽ 2 ആണെങ്കിൽ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ പറഞ്ഞു അത് പറ്റില്ല ബ്രോ, 2 GBയിലൊക്കെ കളിക്കുന്ന ആൾക്കാരല്ല നിങ്ങളുടെ പിള്ളേരൊക്കെ, അവർക്കൊക്കെ നൈസായിട്ട് ഒരു 3 GB 4 GB ഉള്ള റാമുള്ള ഫോൺ തന്നെ അധികമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങളുടെ ഫോൺ വേണ്ട, നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ഒരു തേങ്ങ എനിക്ക് വേണ്ട, എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ തരണമെങ്കിൽ എനിക്ക് ഗീവേ നടത്തണം. ഗീവേക്ക് നടത്തി എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് സംഭവമൊക്കെ ഉണ്ടായിരിക്കും. മീക്കിമ ഫോൺ കൊടുത്ത് പിള്ളേരെ കളി ബൂസ്റ്റ് ചെയ്യിപ്പിച്ചു, പിള്ളേരെ പൊക്കിക്കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പേരും ഞാൻ കിട്ടായിരിക്കും. ബട്ട് അതൊന്നും എനിക്ക് വേണ്ട, കൊടുക്കുവാണെങ്കിൽ പിള്ളേരെ പറ്റിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കാര്യം പറഞ്ഞാൽ. അത് നിങ്ങൾ 2 GB കളിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് 4 GB കിട്ടിയാൽ വലിയ സന്തോഷമായിരിക്കും. പക്ഷേ ഓക്കെ, ആ ഒരു സന്തോഷം എത്ര നാളത്തേക്ക് നീണ്ടു വെക്കും എന്നും കൂടെ ആലോചിച്ച് നോക്കുക. അതായത് നമ്മുടെ ഫ്രീ ഫയർ എന്ന നമ്മുടെ ഗരീന ഫ്രീ ഫയർ എത്ര മാത്രം അപ്ഡേറ്റിംഗ് എല്ലാം കൊണ്ടുവരും നിങ്ങൾ ശ്രമിച്ചു നോക്കുക, ആലോചിച്ച് നോക്കുക. അങ്ങനെ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്ന സമയത്ത് എത്ര വർഷത്തേക്ക്, എത്ര നാളത്തേക്ക് ആ ഒരു ഫോണിനകത്ത് 4 GB റാമുള്ള ഫോണിനകത്ത് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റും. എനിക്ക് ഈ സ്പോർട്സ് എന്ന രീതിയിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കരിയർ വേണമെങ്കിൽ തന്നെ ഒരു ഈ സ്പോർട്സ് ലെവലിലേക്ക് പോയിട്ടേ കാര്യമുള്ളൂ. സോ അതുകൊണ്ട് ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ എന്തായാലും 4 GB റാമുള്ള ഫോണൊക്കെ വൺ ദുരന്തമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 ഫോണില്ലെങ്കിൽ 2 ഫോണെങ്കിലും ജസ്റ്റ് സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും 6 GB റാമുള്ള ഫോണൊക്കെ, അത് ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു തീരുമാനം, ഓക്കെ, ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് കമന്റ് ഇല്ലെങ്കിൽ 4 GB ഉടായ ഫോൺ കിട്ടിയിട്ടേ കാര്യമുള്ളെങ്കിൽ ജസ്റ്റ് ഓക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഒരു 3 ഫോൺ ഞാൻ മേടിച്ചാൽ നിങ്ങൾക്ക് ഗീവ് ആയിട്ട് തരാം. എനിക്ക് കുറച്ച് പേര് പ്രശസ്തി അല്ലെങ്കിൽ മീക്കിമ ഫോൺ തന്നു വാവ് എന്നൊക്കെ പറഞ്ഞ പേര് കിട്ടും. അതേപോലെ എന്താണ് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പക്ഷേ അതല്ലല്ല കാര്യം, എനിക്കതിലുള്ള കാര്യം നിങ്ങളുടെ ഒരു ഭാവി അതുപോലെ എനിക്ക് തരുന്നത് പക്കാ ക്വാളിറ്റി സെറ്റ് പവറായിട്ട് തരണം എന്ന് എനിക്ക് ആഗ്രഹമല്ല. അത് ഉടായ്പ എനിക്ക് ഒരു താല്പര്യമില്ല. സോ അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, 2 ഫോണായാലും കുഴപ്പമില്ല, പക്ഷേ തരുവാണെങ്കിൽ 6 GB തന്നെ തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇപ്പോൾ 4 GB മതി, എനിക്ക് ഓക്കെ 4 GB മതി, പക്ഷേ നിങ്ങളുടെ വിവരമില്ലായ്മ എന്ന് ഞാൻ പറയുന്നത്.
4GB കിട്ടും ഒരു കാര്യമില്ല ഓക്കേ അതുകൊണ്ടാണ് നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ ഒക്കെ അതേപോലെ ഡെയിലി എല്ലാ ദിവസവും നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ട് ഐഡി കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സോ അതിനു വേണ്ടി നിങ്ങളുടെ ഐഡി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇന്നലെ ഐഡി കമന്റ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ നൈസായിട്ട് 100 ഡയമണ്ട് എന്ന് ടോപ്പ് അപ്പ് ചെയ്തുകൊടുത്തു അതിൻ്റെ അവൻ നൈസായിട്ട് ഈ ഒരു വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യുവാണെങ്കിൽ എന്തായാലും അവൻ്റെ കമന്റ് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഓക്കെ എന്നാലും ഇപ്പോൾ തന്നെ നോക്കുക നമ്മൾ 14 കിലോ കല്ല് കില്ലെടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും മറ്റേ ഫോണിൻ്റെ കീവനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് മാസത്തിലുള്ള കില്ലിംഗ് അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും പറയാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ അതിനൊക്കെ പ്രസക്തി എനിക്ക് തോന്നി ഈ ഒരു ഗീവയെ പറ്റി സംസാരിക്കുന്നത് എന്തോ ഓക്കെ ഓരോ നോക്കുമ്പോഴത്തേക്ക് ഒരു തരം പെട്ട് 8 പേരുടെ അലയേ ഉള്ളൂ ഓക്കെ എന്നാലും ഓരോ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടു ആ ഒരു സ്കാനറിനകത്ത് 2 പേരൊക്കെ സ്പോട്ട് ചെയ്യും ചെയ്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതാകും ദൂരൊക്കെ ലോകിലെടുത്തിട്ട് കൊണ്ട് ഏതാ സ്കോപ്പ് ഏതാ ഞെക്കി പിടിച്ച് നൈസറ് ഗ്രോസ് ആയിരുന്നു ഞെക്കി പിടിച്ച് അതിനെ കൊന്നിട്ടുണ്ടൊക്കെ നെച്ചാൽ നോക്കാക്കിയിട്ടുള്ളൂ പക്ഷേ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കുക കാരണം നമ്മൾ നോക്കാക്കി ഇടും എത്ര നോക്കാക്കി വേണമെങ്കിൽ ഇടാം പക്ഷേ നെച്ചാൽ കംപ്ലീറ്റ് ചെയ്യാൻ നല്ല വിളിച്ചിട്ടുണ്ട് ഓക്കെ എന്നാലും ഈ അടുത്തൊരുത്തരെ കണ്ടായിരുന്നു അവരെ നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്നത് അവർ ഇവിടെ എടുക്കുന്നുണ്ടോ നോക്കുന്നുണ്ടൊക്കെ പക്ഷേ കിട്ടിയില്ല നെച്ചാൽ നോക്കുമ്പോഴത്തേക്ക് ലോങ് നോക്കാക്കിയവനെ കാണുന്നിടക്കി കർത്താവേ അവരൊക്കെ പോയ എന്റെ കില്ല് ഏതാണ്ടാ കുമ്മൻ അടിച്ചോണ്ട് പോയെ തപ്പി നടക്കുന്നു എവിടെ എവിടെ ചക്കൻ എടാ മോനെ കുട്ടാ വാടാ നീ എവിടാ എന്റെ മോനല്ലേ കുട്ടനല്ലേ പഞ്ചാരല്ലേ മുത്തല്ലേ തേനല്ലേ പാലല്ലേ എവിടാ നീ എന്റെ കില്ല് കുമ്മിക്കൊണ്ട് പോയി ഏത് കാട്ടുപാലി അവളോ എന്റെ കില്ല് കുമ്മിക്കൊണ്ട് ദൈവം ചോദിക്കൂടാ കിട്ടി കിട്ടിയോട്ടെ ആറ്റി നോറ്റി കിട്ടി കില്ല കില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കില്ല് കിട്ടി ഓക്കെ സത്യം പറഞ്ഞാൽ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവനെ കാണാനെ കുറച്ച് ലൂട്ടും കൂടെ അവരുടെ എടുക്കായിരുന്നു ഇനി എന്തൊരു സോൺ ചെറുതായി വരുന്നുണ്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ 7 പേര് അലയ ഉണ്ട് എന്നെ കൂട്ടാതെ പോകുകയാണെങ്കിൽ 6 പേരാണ് അലയുള്ളൂ സോ അതായത് 6 പേര് നമുക്ക് നൈസായിട്ട് കൊല്ലാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ 15 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട് 6 പേരിൽ ഒരു 5 പേരെ കൊല്ലുവാണെങ്കിൽ നമ്മൾ നൈസായിട്ടൊക്കെ നൈസായിട്ട് നമുക്ക് 20 കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു മാസത്തിൽ 20 കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കെ എന്തായാലും സോൺ ചെയ്തായിട്ടുണ്ട് ഈ ഒരു സമയത്ത് സാൻഡ്വിച്ച് ആകെ ഒരു താല്പര്യമില്ല അതുകൊണ്ട് സെൻറ്ററിലേക്ക് പോകുന്നില്ല സെൻറ്ററിലേക്ക് പോയിട്ട് നടുക്കായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് 4 പേര് നേടി വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ആ സമയത്ത് ഞാൻ ചെയ്യുന്ന ഇപ്പോഴും വരും അതായത് സോണിൻ്റെ സൈഡിലേക്ക് പോകണം മീൻ ഒരറ്റത്ത് നിന്നിട്ട് നമുക്ക് ഓപ്പൺ ഏരിയ നോക്കുവാണ് അവിടെ ആർക്കും വരുന്നുണ്ടോ അങ്ങനെ ഒരു സൈഡ് ചേർന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് ആ ഒരു സോണിൻ്റെ കര പിടിച്ച് പോകുവാണെങ്കിൽ വേറെ വല്ല മാസമായിട്ട് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പുറകിൽ ഒരു കടി വരത്തില്ല ഓക്കെ ഇവിടേക്ക് ഇനി കുറേ പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്പോർട്സ് ലെവലിലേക്ക് കളിക്കാൻ താല്പര്യമുണ്ട് ടൂർണമെൻറ്റൊക്കെ കളിക്കാൻ താല്പര്യമുണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി എൻ്റെ കളിയിലൂടെ അല്ലെങ്കിൽ പോലും ഞാൻ കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സൊക്കെ പറഞ്ഞുതരാൻ ഞാൻ ശ്രമിക്കാം സോ അത് വേണമെന്നുള്ള ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതായത് ഈ സ്പോർട്സ് ലെവലിലേക്ക് മാക്സിമം എല്ലാം തിരിയാൻ ശ്രമിക്കുക അതിനുവേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇൻഫർമേഷൻ ഞാൻ തരാം എങ്ങനെ കളിക്കേണ്ടതെന്നൊന്നും എനിക്ക് പറഞ്ഞില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ ചെയ്യാം ഐ മീൻ ആ ഒരു പാവം നൂപനം കൊണ്ട് എത്ര മാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ എക്സ്ട്രീം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെയൊക്കെ അതേപോലെ ഡെയിലി രാവിലെ 6 മണിക്ക് എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് 6 മണിക്ക് കിട്ടുമ്പോഴത്തെ ഗീവേ സ്ട്രീമൊക്കെ നമ്മൾ ബോയക്കകത്ത് വരുന്നുണ്ട് ബോയ് ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നോക്കി കാണാം മാക്സിമം എല്ലാവരൊക്കെ മാക്സിമം എല്ലാവരും ബോയ് ആപ്പിലേക്ക് ജോയിൻ ചെയ്ത് വേറെ ലെവൽ ഫണ്ട് കാണിക്കാം പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ കളിക്കണം എന്നോട് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരൊക്കെ ഒരുപാട് പേരുടെ മുഖത്ത് ഹാപ്പിനെസ് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യം വെച്ചാൽ നമ്മളോട് കളിക്കും അവർ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ് ഞാനും ഭയങ്കര ഹാപ്പിയാണ് അവരും ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ ഓടും നോക്കുമ്പോഴേക്ക് ദാ അവിടെ നിൽക്കുന്ന ഒരു കാട്ടുവാടക്ക് അവനെ അടിച്ച് കൊന്നതിന് ശേഷം നമ്മളൊരു ഇപ്പത്തേക്ക് വന്നിട്ട് അവരെ കൊല്ലാൻ അവനെ കംപ്ലീറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഓക്കെ അവനെ കംപ്ലീറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള നോക്കുക കാരണം അവൻ അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് വന്നു പിന്നെ അവൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നേരെ കറക്റ്റ് വന്നു നൈസായിട്ട് ഹെഡ് ഷോട്ട് ആയിരുന്നു നോക്കാക്കിയത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് നോക്കുവാണെങ്കിൽ 4 പേര് 3 പേരെ കൂടെ അലയി ഓടും സോ അതായത് ആ ഒരു സ്കോഡ് അവന്മാർ 3 പേര് സ്കോഡാണ് എനിക്ക് മനസ്സിലാക്കി കാരണം വേറെ ലെവൽ മാസമായിക്കാണ് ഈ കളി മുമ്പോട്ട് പോകുമ്പോൾ പോകുന്നത് ഓക്കെ എന്നാലും അവന്മാരെ ഫസ്റ്റ് എനിക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചേരം വെയിറ്റ് ചെയ്തു ഓക്കെ വെയിറ്റ് ചെയ്യാം മക്കളെ വെയിറ്റ് ചെയ്യാം ആവേശം മൂന്ന് നേരത്തിൽ അങ്ങോട്ട് കയറി മെസ്സ് കാണിച്ച് 1 ടാപ്പൊക്കെ അടിച്ച് പോകാൻ ഞാൻ അത്ര വലിയ പ്രോ പ്ലെയർ ഒന്നുമല്ല പാവ ന്യൂ പ്ലെയറിൻ്റെ ഒരു കിടുക്കം പോലത്തെ ഒരു ഗെയിം പ്ലേ എനിക്ക് ടാക്ടിക് നിറഞ്ഞ ഒരു ഗെയിം പ്ലേ നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ എൻ്റെ മാച്ചിനകത്ത് നിങ്ങൾക്ക് 1 ടാപ്പ് കളിക്കുന്നത് കാണത്തില്ലെന്നുള്ളൂ പക്ഷേ വേറെ ലെവൽ ഓക്കെ വേറെ ലെവൽ ടാക്ടിക്സും കലകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പഴയ മീഗം വരെ ഇന്ന് സ്വതൊക്കെ തിരിച്ച് വരുന്നതായിരിക്കും വേറെ ലെവൽ മാസം കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വേഗം വേഗം സപ്പോർട്ട് ചെയ്യാനായി ഓക്കെ എന്നാലും വേറെ ലെവലിട്ട് അടിച്ചടിച്ച് ഏതാൻ നോക്കി കിടക്കുമ്പോഴും നോക്കുന്നു അപ്പോഴത്തേക്ക് നോക്കും ഒരുത്തരോട് അവരെ അടിച്ച് നോക്കി എൻ്റെ പൊന്നളെ 2 പേര് നോക്കിയിട്ട് ഒത്തിരി കംപ്ലീറ്റ് ചെയ്ത് 3 പേര് അലയെ വരും കൊടുത്ത് ഞാൻ 2 പേരുണ്ട് ഒരുത്തരെ കൊണ്ട് ഏതാ ഡെഡ് ഞെക്കി പിടിച്ച് നൈസ് വൈഫ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കിടക്കാൻ കിടക്കണം സോ ബൈ ഓക്കെ.